ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചിലൂസ് കുക്ക് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ല ഹെൽത്തി സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നൂഡിൽസാണ്. അതും നല്ല ഹെൽത്തി ആയിട്ട് അമൃതം പൊടി വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കണേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി പലഹാരമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള നൂഡിൽസ് തയ്യാറാക്കാനായി ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഒരു കപ്പ് അളവിൽ അമൃതം പൊടിയാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ നെക്സ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ആ സെയിം അളവിൽ തന്നെ ഒരു കപ്പ് അളവ് ഗോതമ്പ് പൊടിയാണ്. ഈ അമൃതം പൊടിക്ക് ഒരു മധുരമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടണം എന്നില്ല. ആ മധുരം ഇഷ്ടപ്പെടണവരാണെങ്കിൽ അമൃതം പൊടി മാത്രം വെച്ച് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ആ മധുരം അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉപ്പ് ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും വരണ പോലെ നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഏതെങ്കിലും തരത്തിലുള്ള വെജിറ്റബിൾ ഓയിലാണ്. എന്നുവെച്ചാൽ നമ്മുടെ പൊടി സേവനാഴി കൂടെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണേ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ തയ്യാറാക്കൂലേ, അതുപോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു ഫോർക്കോ സ്പൂണോ വെച്ച് നന്നായിട്ടൊന്ന് പൊടിയും വെള്ളം കൂടി മിക്സ് ചെയ്യാം. പിന്നെ കൈ തൊട്ട് കുഴക്കേണ്ട ഭാഗമാകുമ്പോൾ ചൂടാറി കൈ തൊട്ട് കുഴക്കേണ്ട ഭാഗമാകുമ്പോൾ നന്നായിട്ടൊന്ന് കൈ വെച്ചതിനെ കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സേവനാഴി എടുത്തു വെച്ചിരിക്കുവാണ്. ഇത്രയും വലിയ ചില്ലാണ് ഇടുന്നത്. ഈ ചില്ല ഇങ്ങനെ ഇട്ടിട്ട് മാവ് ഇതിനകത്തേക്ക് നിറച്ചു കൊടുക്കാം. നമ്മൾ ഈ ഗോതമ്പ് പൊടി അമൃതം പൊടിയും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ടൈറ്റായിട്ട് വളരെ വെള്ളം കുറച്ച് നല്ല ടൈറ്റായിട്ട് പിഴിഞ്ഞെടുക്കണം. എന്നാലേ പൊട്ടിപ്പോകാണ്ട് നല്ല നീളത്തിൽ കിട്ടത്തുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം നന്നായി വെട്ടി തിളച്ചു തുടങ്ങി. നമുക്ക് കുറച്ച് ഓയിലി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നുവെച്ചാൽ നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അത് പറ്റി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കട്ട പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല തിളച്ച് മറിഞ്ഞു വരുന്ന വെള്ളത്തിലേക്ക് ഈ സേവനാഴി അങ്ങ് പിഴിഞ്ഞു കൊടുക്കാം. നേരിട്ട് തിളച്ച വെള്ളത്തേക്ക് അങ്ങ് പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ. നമ്മളെല്ലാം പിഴിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് ഇളക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് ഇതിൽ നല്ല തിളച്ച തീരാനൊക്കെ കിടന്ന് വെന്ത് വരണം. ഇളക്കി കഴിഞ്ഞതെല്ലാം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി തിളച്ച് വെന്ത് വരണ വരെ നമ്മൾ ഇളക്കാൻ പാടില്ല. നമ്മുടെ നൂഡിൽസ് എല്ലാം നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഇളക്കിയിട്ടില്ല കേട്ടോ. അടിയിലൊന്നും പിടിക്കില്ല. നന്നായി തിളച്ച വെള്ളത്തേക്കാണല്ലോ നമ്മൾ പിഴിഞ്ഞു കൊടുത്തേക്കണേ. ഇനി നമുക്കത് അരിപ്പേര് അരിച്ചിട്ട് ഒരു തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. നമ്മുടെ വെന്ത നൂഡിൽസ് എല്ലാം ഞാൻ ഒരു തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി. ഇനി നമുക്കൊരു 10 മിനിറ്റ് അതിനകത്ത് കിടക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് നല്ല മസാല തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചേക്കുക. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വെജിറ്റബിൾ ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ വേണ്ട, അതിനാ വെളിച്ചെണ്ണ ടേസ്റ്റ് തന്നെ മാച്ച് ആവില്ല. ഇനി അതിനകത്തേക്ക് കുറച്ച് സവോളയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ഞാൻ ഇത്തിരി വലിപ്പത്തിലാണ് അരിഞ്ഞേക്കണേ. ഞാൻ കടിക്കേണ്ട ഭാഗത്തിന് വെന്തങ്ങ് അലുത്ത് പോകാൻ പാടില്ല, ഒന്ന് കടിക്കാൻ കിട്ടണമില്ല. നമ്മളെ സവോളയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നു. അതിന് പച്ചമുളക എല്ലാം മാറി. ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിച്ചിട്ട് ലേശം മുളക് പൊടി, അത് നമ്മൾ എരിവിന് ആവശ്യത്തിനനുസരിച്ച് അവരോട് ചേർത്ത് കൊടുത്താൽ മതിയേ. കുറച്ച് ഇറച്ചി മസാല, അതായത് ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി, ചേർത്തില്ല എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. കുറച്ച് കുരുമുളക് പൊടി, നമ്മൾ നൂഡിൽസിനൊക്കെ ടേസ്റ്റ് വരാൻ കുറച്ച് കുരുമുളക് പൊടി. ഇനി ഞാൻ കുറച്ച് സാമ്പാർ പൊടി ചേർക്കണം. അത് നമുക്ക് ആ ചാറ്റ് മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ചേർക്കണേ. അതില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് വഴന്നു വന്നു. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ നൂഡിൽസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കണുണ്ട്. കുറച്ച് ബീൻസ് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞേക്കണത്, ഒരു ക്യാരറ്റ് നല്ല വലിപ്പത്തിലുള്ളൊരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞേക്കണതും, കുറച്ച് ഉരുളൻകിഴങ്ങ്. നമുക്ക് വെജിറ്റബിൾസ് ഇന്ന വെജിറ്റബിൾസ് ഒന്നുമില്ല, കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏത് വണ്ടിയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മുട്ട ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഈ സമയത്ത് ഒരു മുട്ട ചിക്കി പൊരിച്ച് ചേർക്കാം. ഇതെല്ലാം കൂടി ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങ് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം പെട്ടെന്ന് ഒന്ന് ബോയിലായി കിട്ടും. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ വെന്ത് ഉടഞ്ഞു പോകുന്നു വേണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് നമ്മുടെ ഗ്രേവി വെച്ചാണ് നൂഡിൽസ് അങ്ങ് ചേർക്കാം. അതിന് മുന്നേ നൂഡിൽസ് അരിപ്പേര് വെച്ച് വെള്ളം വാർത്ത് കളയണം കേട്ടോ. ഞാൻ ഒരു 5 മിനിറ്റ് മുന്നേ വെള്ളം വാർക്കാൻ വെച്ചിരുന്നു. വെള്ളം നന്നായിട്ട് വാർന്നു പോയി. നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടി പയ്യെ കുഴഞ്ഞു പോകാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നൂഡിൽസാണ്. അത് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാൻ മറക്കല്ലേ. നമുക്ക് പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.